ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ സർഗാത്മകത ക്രിയേറ്റിവിറ്റി ഇന്ന് രാവിലെ തൊട്ട അതിനെപ്പറ്റി അതിനാലോചന ഓസ്റ്റിൻ ക്ലിയോ എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ഞാൻ ഓസ്റ്റിൻ ക്ലിയോ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പുസ്തകം എഴുതിൻ്റെ ഉപര് ഹൗ ടു സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് അതായത് ഒരു കലാകാരനെ പോലെ ഒരു ചിത്രകാരനെപ്പോലെ എങ്ങനെ കക്ക എന്നുള്ളതിനെ പറ്റി ഒരു പുസ്തകം പിന്നെ ഷോ യുവർ വർക്ക് എന്നു പറഞ്ഞൊരു പുസ്തകം കീപ്പ് ഗോയിങ് എന്നുള്ള പുസ്തകം അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ മൂപ്പർ എഴുതിയിട്ടുണ്ട് മൂന്നല്ല നാല് പുസ്തകങ്ങൾ ഒരു പുസ്തകങ്ങളുണ്ട് മൂപ്പര് ന്യൂസ് പേപ്പർ ബ്ലാക്ക്ഔട്ടെന്നു പറഞ്ഞ പുസ്തകം അതായത് അത് ഭയങ്കര റിസൾട്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് അതായത് ന്യൂസ് പേപ്പർ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കവിതകളുടെ ഒരു പുസ്തകമാണ് പക്ഷേ കവിത മൂപ്പര് എഴുതിയ കവിതയല്ല മൂപ്പര് എന്താന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യൂസ് പേപ്പർ ഉണ്ട് ഇപ്പോൾ അതാ ഇതിൽ ഞാൻ ഇവിടെ ഇവിടെ ഇതിട്ടാണ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ക്ലിപ്പ് ആ ക്ലിപ്പിൽ ന്യൂസ് പേപ്പറിൽ ഒരു പേ ആ ക്ലിപ്പിൽ കുറേ സംഭവങ്ങൾ മാർക്കർ വെച്ച് കംപ്ലീറ്റ് കറുത്ത് ചെയ്തിട്ട് കറുത്ത് കറുത്ത് കറുത്താക്കിയിട്ട് അതായത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് അപ്പോൾ ചില വാക്കുകൾ ഫ്രേസസ് മാത്രം അങ്ങനെ ഓപ്പൺ ആക്കി വെക്കും അപ്പോൾ അതിങ്ങനെ കൂട്ടി വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവിത കവിതമായി തോന്നും അപ്പോൾ അങ്ങനെ ഒരു സംഭവം അതായത് പഴയൊരു ന്യൂസ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാക്കുകൾ അത് മൊത്തം വായിച്ചിട്ട് അതിനെ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു രസം അത് ഒരു ക്രിയേറ്റീവ് സംഭവമാണത് ന്യൂസ് പേപ്പർ ബ്ലാക്ക്ഔട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പുസ്തകം മൂപ്പർ എഴുതി മൂപ്പര് ആക്ച്വലി ലൈബ്രറിയനായിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് മൂപ്പര് ബ്ലോഗ് തുടങ്ങി അവിടുന്ന് നിന്ന് മാറി മൂപ്പരൊരു കണ്ടൻറ്റ് കമ്പനീൻ്റെ ഭാഗമാവുകയും പിന്നെ അങ്ങനെ പുസ്തകങ്ങൾ എഴുതുകയും ഇപ്പോൾ മൂപ്പര് മുപ്പത്താറ് വയസ്സായിട്ടായി ഗൂഗിളിലും ടെഡ് ടെഡിൽ അങ്ങനെ പല സ്ഥലത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓസ്റ്റിൻ ക്ലിയോൺ അപ്പോൾ മൂപ്പരത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ക്രിയേറ്റിവിറ്റീനെ പറ്റി നമ്മളെ ജീവിതത്തിലൊക്കെ ഈ ക്രിയേറ്റിവിറ്റിക്കുള്ളൊരു ഒരു ഒരു സാധ്യതയും ഇമ്പോർട്ടൻസിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത് അത് മുമ്പൊക്കെ വളർന്നു വരുന്ന കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് നന്നായി ഡാൻസ് ചെയ്യണ ഒരു കുട്ടി പാട്ട് പാടുന്നിടത്തെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ ഏ അതുമാതിരി അതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞത് അതൊന്നും അതൊന്നുമില്ല അപ്പോൾ സർഗാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ ഏഹ് അതൊക്കെയാണ് മാത്രമല്ല നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സർഗാത്മകത എന്നുള്ള വാക്കും ചെറുപ്പത്തിൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല ഓ ആ കുട്ടി ഭയങ്കര സർഗാത്മകതമുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആരും കേട്ടിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്നു പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ പെൺകുട്ടിയെ അല്ല കഴിവാട്ടോ ഏഹ് ഓനെ കണ്ടോ ഓനെ ഓനല്ല കഴിവാട്ടോ ഇവരെന്ത് പാട്ട് പാടാൻ നല്ല കഴിവാട്ടോ ആ ചിത്രം വരയ്ക്കാൻ എന്തൊരു കഴിവാണ് ചെക്കന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ കേട്ട് വളർന്ന് വരുന്നത് എന്താ തന്നെ ഇതിന് കഴിവുണ്ട് അതിന് കഴിവുണ്ട് മ്മളൊക്കെ മുമ്പേക്കാതൊരു കഴിവില്ല എന്താ നേരം ക്ലാസ് കുത്തിന് കുറേ വർത്താനം പറയുക ഏ തമ്മുത്തല്ലുണ്ടാക്കുക ഒച്ചുംപൊള്ളി ഉണ്ടാക്കുക കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവുക അതൊക്കെയാണ് മുമ്പൊരു കഴിവ് അപ്പോൾ നമ്മൾ വിചാരിക്കും അച്ഛൻ എങ്ങനെ ഒരു ഒരു കഴിവില്ലാത്തതാണ് ഇപ്പോൾ ഇത് കാരണം കഴിവ് എന്നുള്ള വാക്കിന് ഭയങ്കര പ്രശ്നം ഉണ്ടായില്ലേ അപ്പോൾ നമ്മളിങ്ങനെ വളർന്നു വന്നുമ്പോഴൊക്കെ കഴിവൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയി വേറെ കഴിവൊന്നുമില്ല അങ്ങനെ ആണ് കോളേജിലൊക്കെ എത്തുന്നത് എന്തിന്ന് നിർക്കെന്താ കഴിവ് ഒന്നുമില്ല ഒരു കഴിവില്ല ഏഹ് പാട്ട് പഠിക്കാൻ അവിടെ ഇവിടെ കൊണ്ടുവരുത് കഴിവ് ലെവലേസ് അല്ലാത്തതുകൊണ്ട് ഇതായിപ്പോയതാണ് അപ്പോൾ കുട്ടികൾക്ക് വളരണ സമയത്ത് ഇങ്ങനെ കഴിവില്ല കഴിവില്ല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമല്ലേ ആ വാക്കുപയോഗിക്കുന്നൊരു പ്രശ്നമാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് പക്ഷേ ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്ക് ഞാൻ കോളേജിലൊക്കെ പഠിച്ച് പിന്നെ ബിസിനസ്സിലും ജോലിയിലേക്കൊക്കെ കയറിയപ്പോഴാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്കിൻ്റെ ഒരു യഥാർത്ഥ ഗുട്ടൻസ് മനസ്സിലാവുന്നത് കാരണം ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുന്നതിലും അതിലൊരു സർഗാത്മകതയും അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ബിസിനസ്സായാലും ജോലിയായാലും ആയാലും എന്താന്നുള്ളത് അതായത് മുമ്പ് ഒരു രീതിയിൽ പോകുന്ന സാധനത്തിന് ആ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവാണ് സത്യം പറഞ്ഞ ക്രിയേറ്റിവിറ്റി അങ്ങനെ ചിന്തിക്കാൻ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി വ്യതിചലിച്ച് ചിന്തിക്കുന്നവർ മാത്രമേ ലോകത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി മളൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കോപ്പിക്ക് ആറ്റം ഓരങ്ങനെ ചെയ്ത് രക്ഷപ്പെട്ടു മുമ്പ് കഥ തന്നെ ചെയ്താളെ നടത്തി സൈഡിൽ കൂടെ അതും ചെയ്താണ്ട് നടക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അതായത് പാറ്റേൺ അനുസരിച്ച് പെട്ടെന്ന് പാറ്റേണിലേക്ക് വരിക എല്ലാവരും സോഫ്റ്റ്വെയറിനോട് അടിക്കുന്ന രുമ്പുക്കും സോഫ്റ്റ്വെയർ ആക്കാം എല്ലാവരും ഇങ്ങനെ നടക്കുന്ന അങ്ങനെ അങ്ങനെയാക്കാം അല്ലാണ്ട് എല്ലാവരും നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നടക്കാൻ വേണ്ടി എപ്പോഴും ആ പാറ്റേണിനെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ നമ്മൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര മുടക്കന്മാരാണ് നമ്മളെന്ത് ചെയ്യുന്നതാണ് പാറ്റേൺ ഇങ്ങനെ ആ ആ അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെയായിരിക്കും നമ്മളെല്ലാവരും അങ്ങനെ നടക്കും സമൂഹം വരെ നമ്മളെ നിർബന്ധിക്കും അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹം നമ്മളെ നിർബന്ധിക്കുക കാരണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരായിരിക്കും അയ്യ ഇ ഇനക്കത്തിൻ്റെ ഇത് കാറ്റ് നോക്കും അല്ലേ കാരണം അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് കമ്പനികൾ ആവശ്യപ്പെടുന്നത് ജോലികളിൽ ആവശ്യപ്പെടുന്നത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഏത് കമ്പനി വേണമെങ്കിൽ നിങ്ങൾ ഏത് കമ്പനി നോക്കിയാൽ അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ എൻ്റെ മുകളിലാണ് അതൊക്കെ ഐഡിയ പിന്നെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ആരും അത് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയില്ല എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയില്ല അതുകൊണ്ടെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അതിന് റിസ്ക് എടുക്കാൻ വേണ്ടി അതിന് തയ്യാറായിട്ടുള്ള ആ ഒരു കറേജുള്ള കക്ഷി അത് കൊടുത്തായിട്ട് മുന്നോട്ട് പോയി അതാണ് കമ്പനികളുടെ ഐഡിയകളുടെ ഒക്കെ സംഭവം അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ പറയുന്നവര് ഈ കഴിവ് എന്നുള്ള സംഭവമല്ല നമ്മളെല്ലാ കാര്യം ജീവിതത്തിൽ ഇങ്ങനെ തൊഴഞ്ഞു പോകുന്നതും നമ്മൾ മുമ്പിലേക്കൊരു ഒരു പ്രശ്നം മുമ്പിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സാധനമാണ് സത്യം പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ആ ക്രിയേറ്റിവിറ്റി എല്ലായിടത്തും ആവശ്യമുണ്ട് കുട്ടികളിൽ വലിയ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുപോലെ കൂടുതൽ കൂടുതൽ നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി നോക്കി കാണണം ചുറ്റു അപ്പോൾ അപ്പോൾ മുമ്പക്കന്നെ മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ക്രിയേറ്റീവാണെന്നുള്ളത് ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ക്രിയേറ്റീവല്ലേ വീട് നന്നായിട്ട് സൂക്ഷിക്കുന്ന ക്രിയേറ്റീവ് അല്ലേ കുട്ടികളെ നന്നായിട്ട് വളർത്തുന്ന ക്രിയേറ്റീവല്ലേ ഏ നല്ല ചെടി പൂങ്ങോട്ടുണ്ടാക്കുന്ന ക്രിയേറ്റീവല്ലേ പക്ഷേ ചെറിയ സർഗാത്മകതയ്ക്ക് സർഗാത്മ സർഗാത്മകതയ്ക്ക് ഓ എന്തൊരു വാ വെറുതെല്ലാം ആൾക്കാർ വാക്ക് ഉപയോഗിക്കേണ്ട കഴിവ് എന്നുള്ളൊരു വാക്കുപയോഗിച്ചാണ് ഇതാക്കിയത് അവിടെ എത്ര കുട്ടികൾ എൻ്റെ മതിലുള്ള എത്ര ആൾക്കാർക്ക് ഉണ്ടെന്നറിയാം ഒരു ആക്കി ഇങ്ങനെയാക്കിപ്പോയത് അപ്പോൾ എന്തൊരു സംഭവം അതിൽ അതിൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം വേറൊരു വലിയൊരു ഇമ്പോർട്ടൻസാണ് ക്രിയേറ്റിവിറ്റി ഉള്ളതെന്നു പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മൂന്നാം ക്ലാസ് പഠിക്കാൻ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഓലിപ്പോൾ ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓല്ക്ക് ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് കൊല്ലം പതിനഞ്ച് കൊല്ലം പഠിച്ചിട്ടാണോ കോളേജൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുക ആ പതിനഞ്ച് ഇരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇന്ന് ഉണ്ടാവുന്ന കുറേ ജോലികൾ ചിലപ്പോൾ അന്ന് ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് പഠിക്കുന്ന സാധനങ്ങൾ എന്ത് ജോലിക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ധാരണയില്ല അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചേഞ്ചോണ്ട് ചേഞ്ച് കൊടുക്കുക സാധനങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ കുട്ടികൾക്ക് മുതൽക്കൂട്ടായിട്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓലെ ഓലൊരു ഓലൊരു ഭയങ്കര സ്ട്രെങ്തായിട്ട് വരാൻ പോകുന്ന സാധനം ഈ ക്രിയേറ്റിവിറ്റിയാണ് അതായത് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതേ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് ഈ ഒരു വളരെ അനിശ്ചിതാവസ്ഥ ഉള്ള ഒരു ഒരു ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് എക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ ആവാം അതിലൊരു മെയിൻ സംഭവമാണ് ക്രിയേറ്റിവിറ്റി പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ക്രിയേറ്റിവിറ്റി സർഗാത്മകത അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് പറയാൻ വിചാരിച്ചു ആലോചിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ക്രിയേറ്റിവിറ്റി നിങ്ങളെ ചുറ്റും കാണുന്ന ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ഏ ആരെങ്കിലും ഒരു ക്രിയേറ്റീവായി ചിന്തിക്കുന്ന സാധനത്തിനെ നിങ്ങൾ പറഞ്ഞ് വേണ്ടാതാക്കിച്ചിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും പാറ്റേണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്കൊരു പേടി ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്രിയേറ്റിവിറ്റിനെ കാണുന്നൊരു രീതിയിൽ ഒരു വ്യത്യാസം വരും പിന്നെ ഈ ഓസ്റ്റിൻ ക്ലിയോണിൻ്റെ പുസ്തകങ്ങൾ അത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വായിക്കുന്ന നല്ലതാണ് അങ്ങനെ ആക്കാം ഓക്കെ